ரகணபவச ரிகணபவச ரிபவச ரவண வீர நமோ நம லிபவச ரவண நிர நிர நிரண வசர ஹரப வருக ആശ്ചര്യം തോന്നുകയാണ്. ഈ കുട്ടികൾക്ക് വേറെ ആരുമില്ലേ? ഒന്ന് നിൽക്കൂ, ഈ കുട്ടികൾക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് കാടിനുള്ളിൽ ചെന്ന് തിരക്കിയിട്ട് വരാം. പാർവതി, ദേവി പാർവതി. സ്വാമി, പെട്ടെന്ന് എന്താണ് ദേവി ചിന്തയിൽ മുഴുകിയത് പോലെ? എനിക്കിനി ചിന്തിക്കാൻ വേറെ എന്താണുള്ളത്? എല്ലാം നമ്മുടെ പുത്രനെ കുറിച്ചാണ്. വീണ്ടും നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ആശങ്ക ഉടലെടുത്തിട്ടുണ്ടോ? ഇല്ല സ്വാമി, ഇല്ല. സംശയങ്ങളെല്ലാം അങ്ങ് തന്നെ തീർത്തു തന്നില്ലേ? ഇനി ഞാൻ ഒരിക്കലും ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോവില്ല. അജ്ഞാന അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഞാൻ ജ്ഞാന വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ എന്താണ്? എത്രയായാലും ഞാൻ പുത്രനെ പിരിഞ്ഞിരിക്കുന്ന ഒരമ്മയല്ലേ. അവൻ എന്തെടുക്കുകയാവും, എങ്ങനെ കഴിയുകയാവും എന്നുള്ള ചിന്ത എനിക്കുണ്ടാവുമല്ലോ. അതേക്കുറിച്ച് ചിന്തിച്ച് നീ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കുമാരൻ
തൻ്റെ അമ്മയെ പിരിഞ്ഞ് വളരെ ദൂരത്താണ് ഉള്ളതെങ്കിലും അവന് സ്നേഹം പകരാൻ പലരുമുണ്ടവിടെ. അവരവനെ വളരെ ശ്രദ്ധയോടെ സംരക്ഷിക്കുന്നതാണ്. അവന് സ്നേഹം ലഭിക്കുന്നതിൽ ഒരു കുറവുമുണ്ടായിരിക്കില്ല. ഇതെന്ത് അത്ഭുതമാണ്! ഈ കുഞ്ഞുങ്ങൾ ഇത്ര മറവുള്ള സ്ഥലത്ത് ദർഭപ്പുല്ലുകൾ തിങ്ങിയ ശരവണ പൊയ്കയിൽ വരേണ്ട കാര്യം എന്താണ്? അത് തന്നെയാണ് മനസ്സിലാകാത്തത്. മൂന്ന് ലോകങ്ങളിലും ഈ ആറ് കുട്ടികൾക്കും തുല്യമായ സൗന്ദര്യമുള്ളവർ ആരുമുണ്ടാകാനിടയില്ല. ഈ ഓമനത്വമുള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയവർ ആരായിരിക്കും? വളരെ ചെറിയ കുട്ടികളാണ്. ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആയി കാണൂ. ഈ അവസ്ഥയിൽ കുട്ടികളെ ഉപേക്ഷിച്ചു പോകാൻ എങ്ങനെയാണ് മനസ്സുണ്ടായത്? ഏതായാലും നമുക്ക് ഉറക്കെ ഒന്ന് വിളിച്ചു നോക്കാം. വനത്തിൽ അന്വേഷിക്കാൻ നമ്മുടെ തോഴിമാർ രണ്ടുപേർ പോയിരിക്കല്ലേ? അവർ വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ അന്വേഷിക്കാമല്ലോ. അത് ശരിയാണ്, ഞാൻ തന്നെ അന്വേഷിക്കാം. ഇവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഈ കുട്ടികൾ ആരുടേതാണ്? തിരക്കി പോയ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ നിങ്ങൾക്ക്? ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയില്ല. കാട്ടിൽ മുഴുവനും ഞങ്ങൾ തിരഞ്ഞു നോക്കി, ആരെയും കണ്ടെത്താനായില്ല. ആർക്കും വരാൻ കഴിയാത്ത സ്ഥലമായതുകൊണ്ടല്ലേ നമ്മൾ ആറുപേരും തപസ്സനുഷ്ഠിക്കാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കുഞ്ഞെന്ന കണക്കിൽ ആറ് കുഞ്ഞുങ്ങൾ തന്നെ ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. ആണുങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് ശിവധ്യാനത്തിൽ ഏർപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് നാം ഈ സ്ഥലത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ സ്വസ്ഥമായി കഴിയുന്നത്. പക്ഷെ ഇന്ന് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ വിജനമായ പ്രദേശത്ത് എത്തിയതെന്ന് അറിയാൻ കഴിയുന്നില്ല. ചിരിച്ചു കളിച്ചു കിടന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കരയാൻ തുടങ്ങിയല്ലോ. കുഞ്ഞുങ്ങൾക്ക് വിശപ്പുണ്ട്, അതുകൊണ്ടാണ് കരയുന്നത്. നാം ഇപ്പോൾ എന്താണ് ചെയ്യുക? നമ്മൾ കഴിക്കുന്ന കിഴങ്ങുകൾ ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കുക? കുട്ടികളുടെ അമ്മയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവരാരാണെന്നും അറിയില്ല. കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ എന്താണ് ചെയ്യുക? എങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാവുന്നില്ല. സത്യമാണ്, നമ്മൾ ആറുപേരും വിവാഹം കഴിയാത്ത കന്യകമാരാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കണ്ട മാത്രയിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മാതൃത്വം അനുഭവപ്പെട്ടു. പക്ഷെ അതൊക്കെ പോകട്ടെ എന്ന് വെക്കാം. അത് നമ്മുടെ മനസ്സിലുണ്ടായ മാറ്റമാണ്. അതേസമയം നമ്മുടെ ശരീരത്തിനുണ്ടായ മാറ്റത്തിലാണ് ആശ്ചര്യം തോന്നുന്നത്. അതെ, മാതൃത്വത്തിന്റെ ഉണർവ് മനസ്സിലുണ്ടായ ഉടനെ പാൽ ചുരുത്താൻ തുടങ്ങി. അത് കൊടുത്തപ്പോഴാകട്ടെ ഈ കുട്ടികളുടെ ശരിക്കുള്ള അമ്മയാകുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ സംഭവിച്ചതെല്ലാം തന്നെ
ആ സർവേശ്വരൻ നടത്തുന്ന ശിവലീലകളാണ്. മുനിവര്യ, അവിടെ ആരാണെന്ന് അറിയിച്ചാലും ഞങ്ങളോട്? ഞാൻ പാശരമുനിയുടെ പുത്രന്മാരിൽ മൂത്തവനാണ്. തപ്തൻ എന്നാണ് എന്റെ നാമധേയം. ഇവിടെ നടക്കുന്നതെല്ലാം ഈശ്വരന്റെ ലീലകളാണെന്നങ്ങ് പറഞ്ഞില്ലേ? അതെങ്ങനെ? ശിവഭഗവാന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടികളെ കയ്യിലെടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക? പൂർവജന്മങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയത്. എങ്കിലേ കുഞ്ഞുങ്ങൾ? ആരുടെ കുഞ്ഞാണ്, എങ്ങനെ ഇവിടെ എത്തി എന്ന് അന്വേഷിച്ചിറങ്ങരുത് നിങ്ങൾ. അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. ശിവധ്യാനത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് വിലമതിക്കാനാവാത്ത ഒന്നാണ് തന്നിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ പുണ്യത്താൽ നിങ്ങൾ എല്ലാവരും ഉന്നത നിലയിലെത്തും. മഹർഷി, അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ശരീരം കുളിരണിയുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വളർത്തുന്നത് കൊണ്ട് ശിവഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മഹാഭാഗ്യമായി കരുതി ഈ ശിശുക്കളെ സംരക്ഷിച്ചോളാം. ഒരു സംശയം ചോദിക്കാമല്ലോ? എന്താണെങ്കിലും ചോദിച്ചോളൂ. ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് കുറച്ച് കാലങ്ങളേ ആയുള്ളൂ. ഈ കുഞ്ഞുങ്ങളും ഇന്നാണ് ഇവിടെ എത്തിയത്. അങ്ങിവിടെ എപ്പോഴാണ് എത്തിയത്? ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ ഇവിടെ എത്തിയിരുന്നു പുത്രേ. എന്നാൽ എന്റെ രൂപം ഇതല്ലായിരുന്നു, മത്സ്യമായിരുന്നു. ഇന്നാണ് വീണ്ടും ഈ രൂപം ഞാൻ പ്രാപിച്ചത്. എന്നെ കുറിച്ചുള്ള ചിന്തകൾ കളഞ്ഞേക്കും. നിങ്ങളെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇനി ഭംഗിയായി ചെയ്തു തീർക്കൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാലും? ഇത് ദിവ്യത്വമുള്ള കുഞ്ഞാണ്. ജനിക്കുമ്പോൾ തന്നെ സകല ജ്ഞാനത്തോടും ജനിച്ച കുഞ്ഞാണിത്. എങ്കിലും പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ആ കുട്ടിക്ക് പകർന്നു കൊടുക്കണം. ഒരു യോദ്ധാവിന് വേണ്ട വിദ്യകൾ അഭ്യസിപ്പിച്ച് ശ്രേഷ്ഠനാക്കണം അവനെ. ആ ദൗത്യം നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവനെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് ആ ശിവഭഗവാൻ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യാം, അനുഗ്രഹിച്ചാലും. മുനിവര്യന്റെ വാക്കുകൾ വേദവാക്യമാണ്, എന്നാൽ അതിലൊരു ചെറിയ ആശങ്കയുമുണ്ട്. ഇവിടെ 6 ശിശുക്കളാണ് ഉള്ളത്. എന്നാൽ മുനിവര്യനാകട്ടെ ഒരു ശിശുവിന്റെ കാര്യം മാത്രമാണ് സംസാരിച്ചത്. കുഞ്ഞ് എന്നല്ലേ പറഞ്ഞത്? കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞില്ലല്ലോ. നദിമൂലം ഋഷിമൂലം അറിയാൻ ശ്രമിക്കരുതെന്നാണ്. ഋഷിയുടെ വാക്കുകൾക്ക് അർത്ഥം എന്താണെന്ന് എന്തിനാണ് അറിയുന്നത്? നാം ഈ ദർഭക്കാടിനുള്ളിൽ വന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ശിവനെ ധ്യാനിച്ച് ചെയ്യുന്ന തപസ്സായി കരുതി ഈ ശിശുക്കളെ സകലകല വല്ലഭന്മാരായി വളർത്താം. അതായിരിക്കണം ഇനി നമ്മുടെ ദൗത്യം. ജ്യേഷ്ഠ, പോർച്ചട്ടയണിഞ്ഞ എന്റെ ദേഹം ശത്രുക്കൾ ആരൊക്കെയാണെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രാദി ദേവകൾ എല്ലാവരും ഓടി ഒളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെതിരെ വന്ന് നിൽക്കാൻ ആർക്കും ചങ്കുറപ്പില്ല. എത്ര നാളുകളായി ഇങ്ങനെ ഈ കൊട്ടാരത്തിൽ ഉണ്ടും ഉറങ്ങിയും സമയം പാഴാക്കുക? അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദ്രലോകത്തിലുള്ള സർവ വസ്തുക്കളും അപഹരിച്ചെടുക്കാൻ പുറപ്പെടുകയാണ്. എന്നെ തടയാനുള്ള ചിന്തയിൽ ആരെങ്കിലും വന്നാൽ യുദ്ധം നടത്താമോ ജ്യേഷ്ഠ? അതിന്റെ ആവശ്യം വരില്ലെന്ന് നിനക്കറിയാമല്ലോ താരകാസുര. ഇന്ദ്രന്റെ മകൻ ജയന്തൻ നമ്മുടെ തടവറയിലാണുള്ളത്. എത്രയൊക്കെ ആയാലും ഇന്ദ്രൻ തന്നെ ഓരോരോ കാര്യത്തിനും നിയമിച്ച ദേവകൾ ആരെങ്കിലും തീർച്ചയായും ഉണ്ടാകും ജ്യേഷ്ഠ. വിലപ്പെട്ട വസ്തുക്കൾ അപഹരിക്കുമ്പോൾ അവർ വന്ന് എന്നെ അതിനനുവദിക്കാതെ തടയാനുള്ള ധൈര്യം കാണിക്കുമെന്ന് നോക്കട്ടെ.
നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ ശൂരപത്മന് വേണ്ടി ആ ഇന്ദ്രാണിയെ അപഹരിച്ചുകൊണ്ട് വരണം. അത് സാധ്യമല്ല അജമുഖി. ഇന്ദ്രൻ ഇന്ദ്രാണിയുമായി കൈലാസത്തിൽ അഭയം പ്രാപിച്ചത് നിനക്കറിയില്ലേ? കൈലാസം, കൈലാസം, സിംഹവത്ര, കൈലാസവാസൻ ശിവഭഗവാൻ തന്ന പാശുപതാസ്ത്രം പ്രയോഗിച്ച് ആ ശിവപുത്രനെ തന്നെ തകർത്തവരാണ് നമ്മളെന്നത് മറന്നോ നീ? നമുക്കെതിരെ ഒരുത്തിനെ സൃഷ്ടിക്കാൻ തയ്യാറായ ശിവഭഗവാൻ ഇനി ഒരിക്കലും നമുക്കെതിരെ ഒരുത്തിനെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. നാം വിചാരിച്ചാൽ ആ കൈലാസത്തിന് നേരെ പടപരുതി ആ സ്ഥലം തന്നെ നമ്മുടെ സ്വന്തമാക്കാൻ കഴിയും. പക്ഷേ വരം നൽകിയവന്റെ തലയിൽ കൈവെക്കണ്ടല്ലോ എന്ന് കരുതിയാണ് വെറുതെ വിടുന്നത്. എനിക്ക് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട്, ഒരേ ഒരു നിമിഷം കൊണ്ട് ആ ഇന്ദ്രൻ തന്നെ ഇന്ദ്രാണിയെയും കൂട്ടി ഇവിടെ വരണമെന്ന് ആജ്ഞാപിക്കാൻ കഴിയും. അജമുഖിയുടെ കൈകൾ ഛേദിക്കാൻ കാരണക്കാരിയായ ഇന്ദ്രാണിയെ കൺമുമ്പിൽ കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ തന്നെ പുറപ്പെടൂ. ദേവലോകത്തിൽ മാത്രമല്ല മറ്റു ലോകങ്ങളിലുള്ളവരുടെ കൈവശവും എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം അപഹരിച്ചു കൊണ്ടുവാ. പ്രത്യേകിച്ച് നവനിധികൾ ദാനം ചെയ്യുന്ന കുബേരന്റെ ഖജനാവിൽ നവരത്ന ആഭരണങ്ങൾ ധാരാളമുണ്ടാകും. അവയെല്ലാം എടുത്തുകൊണ്ടുവരും. അജമുഖിയെ അണിയിച്ച് ആസ്വദിക്കണം എനിക്ക്. തീർച്ചയായും ജ്യേഷ്ഠ, അവിടുന്ന് ആജ്ഞാപിച്ചതുപോലെ അവിടെയുള്ള എല്ലാം കൊണ്ടുവരുന്നതാണ്. പുറപ്പെടുവിൻ. താരകാസുര, ദേവലോകത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഭൂലോകത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യവും അറിയൂ. ആരാണ് നീ? നന്നായി എന്നെ ശ്രദ്ധിച്ചു നോക്ക്. നീ ബ്രഹ്മാവായിക്കോ, അതിലെനിക്ക് തീരെ വിഷമമില്ല. അങ്ങനെ പറയൂ. വിഷ്ണുവുമായിക്കോളൂ, അതിലും ഞാൻ എതിര് പറയാൻ പോകുന്നില്ല. ബാക്കി കൂടെ പറയൂ. എന്നാൽ എന്താണ്? നിനക്കൊരിക്കലും ശിവനാകാൻ സാധിക്കില്ല. ആരാണ് നീ? നന്നായി എന്നെ ശ്രദ്ധിച്ചു നോക്ക്. പറയൂ, ഇപ്പോഴെങ്കിലും പറയൂ. ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞത് പറയൂ. എന്താണ് ഞാൻ പറയേണ്ടത്? ചാട്ടവാറടി കൊണ്ടിട്ടും നിനക്ക് ബുദ്ധി തെളിഞ്ഞില്ലേ? ഞാൻ പറയാൻ പറഞ്ഞത് നീ മറന്നുപോയോ? നിന്റെ അടി കൊണ്ട് ഞാൻ മറന്നുപോയതാണ്. വീണ്ടും പറഞ്ഞു തരൂ. ഇനി ഈ ബ്രഹ്മാണ്ടത്തിലെ ദൈവങ്ങൾ അസുര രാജാക്കന്മാരായ ഞങ്ങളാണ്. ശൂരപത്മൻ, സിംഹവക്ത്രൻ, താരകാസുരൻ, ഞങ്ങൾ മൂവരുമാണ് പുതിയ ബ്രഹ്മാവ്, പുതിയ വിഷ്ണു, പുതിയ ശിവൻ എന്നുറക്കെ പറയൂ. നീ ബ്രഹ്മാവായിക്കോ, അതിലെനിക്ക് തീരെ വിഷമമില്ല. അങ്ങനെ പറയൂ. വിഷ്ണുവുമായിക്കോളൂ, അതിലും ഞാൻ എതിര് പറയാൻ പോകുന്നില്ല. ബാക്കി കൂടെ പറയൂ. എന്നാൽ എന്നാൽ എന്താണ്? നിനക്കൊരിക്കലും ശിവനാകാൻ സാധിക്കില്ല. നിനക്ക് മാത്രമല്ല, നിന്റെ ജ്യേഷ്ഠന്മാർക്കും സാധിക്കില്ല.
ശിവനിൽ നിന്നും വരം പ്രാപ്തമാക്കിയ നിങ്ങൾക്ക് എങ്ങനെ ശിവനാകാൻ സാധിക്കും? ദൈവമെന്ന് പറയുന്നെങ്കിൽ അത് ആ സർവേശ്വരൻ മാത്രമാണ്. നിങ്ങൾ അദ്ദേഹത്തിൽ നിന്നും നേടിയ വരത്തിന്റെ കൃപ കൊണ്ടാണ് ഈ അഖിലം മുഴുവനും ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. നിങ്ങളുടെ പാപമെന്ന കുടങ്ങളിൽ എന്നെ പോലുള്ള മുനിമാരുടെ ചോരയാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. അവ നിറഞ്ഞു തുളുമ്പുമ്പോൾ ശിവൻ നൽകിയ വരമനുസരിച്ച് ശിവപുത്രൻ ജന്മമെടുക്കുന്നതാണ്. ആ കുടത്തിലുള്ള രക്തമെടുത്ത് നിങ്ങളുടെ ശിരസിന് മേലെ ഒഴിച്ചു തരുന്നതാണ്. ശിവപുത്രൻ മുഖാന്തരം അസുരവധം സംഭവിക്കും. ആ ശിവകുമാരന്റെ കൈകൾ കൊണ്ട് നിന്റെ മരണം നടന്നിരിക്കും. അസുര രാജാക്കന്മാരെ തകർക്കാൻ ശിവകുമാരൻ വരുമെന്നോ? എപ്പോൾ വരുമവൻ? എവിടുന്ന് വരുമവൻ? എങ്ങനെ വരുമവൻ? അവൻ വരുന്നതുവരെ നീ ഇവിടെ തന്നെ ഇരുന്നോ? ഈ രൂപത്തിലല്ല. ഇതാ ഈ രൂപത്തിൽ. എന്താണ് മഹർഷേ? മഹാമുനിവര്യ, മത്സ്യാവതാരം കിട്ടിയോ താങ്കൾക്ക്? ഈ സ്ഥലത്ത് തന്നെ, ഇതാ ഈ കാണുന്ന കുളത്തിൽ തന്നെ കിടന്നോ? നിന്റെ വിശ്വാസമനുസരിച്ച് എന്നെങ്കിലും ഒരിക്കൽ നീ സ്തുതിക്കുന്ന ആ ശിവകുമാരൻ വരികയാണെങ്കിൽ നിന്റെ സ്വന്തം രൂപം നീ സ്വീകരിച്ചോ? അങ്ങനെ സംഭവിച്ചാൽ നിന്റെ വിശ്വാസം സത്യമാണെന്ന് ഞാൻ സമ്മതിക്കാം. ഇല്ലെങ്കിൽ താരകാസുരൻ വിജയിച്ചു എന്നാണ് അർത്ഥം. ശിവകുമാരൻ ജന്മമെടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അധികകാലം ശോഭിച്ച് അസുര സാമ്രാജ്യം നിലനിർത്താൻ സാധിക്കില്ല. നിങ്ങളുടെ മരണത്തിലേക്കുള്ള യാത്രയുടെ ഒരുക്കങ്ങൾ ആരംഭമായി കഴിഞ്ഞു. ശിവപുത്രൻ നമ്മുടെ ശത്രുവാണെങ്കിൽ ആ ശിവനും നമ്മുടെ ശത്രു തന്നെയാണ്. എന്നാൽ ശിവപുത്രനെ വധിക്കുന്ന ദൗത്യത്തിൽ നമ്മൾ പ്രത്യക്ഷമായി പ്രവർത്തിച്ചു പോയാൽ ആ ശിവന്റെ ശത്രുത കൂടി നേരിടേണ്ടി വരും.